ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് 10 മണിച്ചെടിയുടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ 10 മണിച്ചെടി എങ്ങനെയാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് കെയർ ചെയ്യുന്നത്, എങ്ങനെയാണ് വളം കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നല്ലതുപോലെ പൂക്കളൊക്കെ ഉണ്ടാകേണ്ടത് എന്നൊരു വീഡിയോ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് പേര് 10 മണിച്ചെടിയെക്കുറിച്ച് അന്വേഷിക്കുകയും ഒരുപാട് ഓർഡേഴ്സ് തരികയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് കട്ട് ചെയ്തിരുന്ന ചെടികൾ അപ്പപ്പോൾ അത് വെട്ടി കൊടുക്കുകയായിരുന്നു. അതുകൊണ്ട് പിന്നെ പൂവിടാനായിട്ട് ഒരുപാട് താമസിച്ചു. അപ്പോൾ ഇപ്പോൾ കുറച്ച് പൂക്കളൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ വൈകുന്നേരം സമയമാണ്, പൂക്കളൊക്കെ വാടിപ്പോയിട്ടുണ്ട്. ടെറസിലാണ് ചെയ്യുന്നത്. ഇതുപോലെ കുറേ പൂക്കൾ, ഈ പൂക്കളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് വൈകുന്നേരം ആകുമ്പോൾ വാടുകയില്ല, വൈകിട്ട് വാടത്തില്ലെന്ന് മാത്രമല്ല ചിലപ്പം 2 ദിവസമൊക്കെ ഇത് നിൽക്കുകയും ചെയ്യും. ഈ ഇനത്തിലുൾപ്പെട്ട പൂക്കൾ 1-2 ദിവസങ്ങൾ നിൽക്കും, ഇത് വാടിപ്പോവുകയില്ല. ഇതൊഴിച്ചിട്ട് ബാക്കിയുള്ള പൂക്കളൊക്കെ ഇപ്പം വൈകുന്നേര സമയത്ത് വാടിപ്പോയിട്ടുണ്ട്. ഇത് ഞാനിന്ന് ഉച്ചയ്ക്ക് ടെറസിൽ വന്നപ്പോൾ എടുത്തൊരു വീഡിയോ ആണ്. അതിനകത്ത് നമുക്ക് കാണാൻ പറ്റും പൂക്കൾ നന്നായിട്ട് നിറഞ്ഞു നിൽക്കുന്നത്. ഇതുപോലെ നല്ല ഭംഗിയിലാണ് പൂക്കൾ എപ്പോഴും നിൽക്കുന്നത്. ടെറസിലല്ലാതെ താഴെ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തും പൂക്കൾ നന്നായിട്ട് നിറഞ്ഞാണ് പകൽ സമയത്ത് നിൽക്കുന്നത്. വൈകുന്നേരം ആകുമ്പോഴേക്കും സാധാരണ പൂക്കളൊക്കെ വാടിപ്പോവുകയും കുറേ ഇനത്തിൽപ്പെട്ട പൂക്കൾ വാടാതെ 2 ദിവസം നിൽക്കുകയും ചെയ്യും. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്താണ് 20+ കളേഴ്സിൽ നിങ്ങൾക്ക് തരുന്നത്. അപ്പോൾ നമുക്ക് 20+ കളേഴ്സ് ഉണ്ട്, 20 കളറ്, അത് 20+ കളേഴ്സ് 100 rupees പ്ലസ് കൊറിയർ ചാർജിനാണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത്. ഇതുപോലുള്ള വീട്ടമ്മമാർ ഒരുപാട് പേര് ഈ 10 മണിയുടെ ഒരു കൃഷി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ അവർക്ക് പറ്റുന്ന പ്രൈസിൽ കൊടുക്കുകയാണിത്. കുറേ കളേഴ്സും കൂടി ഇപ്പോൾ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 100+ കളേഴ്സ് ആക്കാനായിട്ടാണ് ഇപ്പോൾ നോക്കുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഈ 10 മണി ചെടിയുടെ ഒരു കൃഷി എന്ന് പറയുന്നത്. നിറച്ച് പൂക്കളുണ്ടായി നിൽക്കുന്ന കാണുന്നതിന് നല്ല ഭംഗിയാണ്, നമ്മൾക്കും സന്തോഷമാകും, അതുപോലെ മറ്റുള്ളവർക്കും നമുക്ക് ഈ സന്തോഷം കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് വളർന്നു വരും. എല്ലാ 10-20 ദിവസം കൂടുമ്പോഴും ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. വെച്ച് നമുക്ക് നട്ട് പിടിപ്പിക്കാനും വളരെ ഈസിയാണ്. ഇതിൻ്റെ ഒരു സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിക്കുന്നതാണ്. ഇതിൻ്റെ ഇലയെല്ലാം കളഞ്ഞിട്ട് നമ്മൾ വെച്ചാലും ഒരു വിരലിൻ്റെ ഒരു സൈസിൽ വെച്ചാൽ ഇത് പിടിച്ചു കിട്ടുന്നതാണ്. വേറെ പ്രയാസങ്ങളൊന്നുമില്ല. പൂവിടാനായിട്ട് മെയിനായിട്ട് വേണ്ടത് സൂര്യപ്രകാശമാണ്, അതുകൊണ്ടാണ് ടെറസിൽ കൃഷി ചെയ്തിരിക്കുന്നത്. മുഴുവൻ സമയവും നന്നായിട്ട് സൺലൈറ്റ് കിട്ടുവാണെങ്കിൽ നന്നായിട്ട് പൂക്കുന്നൊരു ചെടിയാണ്. അധികം വളങ്ങളൊന്നും ആവശ്യമില്ല. ചാണകത്തിൻ്റെ കൗടങ്ങ്, ചാണകത്തിൻ്റെ ഡ്രൈ ആയിട്ടുള്ള പൊടിയാണ് മെയിനായിട്ട് ഇത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് തഴച്ച് വളർന്നു വരും. പിന്നെ ധാരാളം പൂക്കളുണ്ടാകാൻ വേണ്ടി ചെയ്യുന്നത് പഴത്തൊല്ലി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അത് ആറിച്ച് അതിനകത്ത് കുറേ വെള്ളം കൂടെ ആഡ് ചെയ്ത് അരിച്ച് കുറേ വെള്ളം കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ട് അതാണ് ഞാൻ മെയിനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് വെയിൽ പോയതിന് ശേഷം ചട്ടിയിലെ മണ്ണ് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ വെള്ളം ഒഴിച്ചു കൊടുക്കാറുള്ളൂ. ചൂടായിരിക്കുന്ന സമയത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പൂക്കളുണ്ടാകുന്നത് കുറവായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് വളങ്ങൾ ഈ പൂവ് ഉണ്ടാകുന്ന പ്രായമാകാതെ നന്നായിട്ട് സ്റ്റെമ്മ് വളർന്ന് പൂക്കളിടാൻ തുടങ്ങുന്ന സമയമാകുന്നതിന് മുമ്പ് ഒരുപാട് വളങ്ങൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ധാരാളം ഇലകൾ വരും, പക്ഷേ പൂവ് ഉണ്ടാകുകയില്ല. അപ്പം ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ ചെടികൾ വളർന്നു വരുന്ന സ്റ്റേജിൽ വേണ്ടത് നൈട്രജൻ ബേസ്ഡ് വളങ്ങളും തണ്ട് നന്നായിട്ട് കടുത്തായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഫോസ്ഫറസ് ചേർന്ന വളങ്ങളും പൂവ് ഉണ്ടാകാൻ വേണ്ടി വേണ്ടത് പൊട്ടാസ്യം ചേർന്ന വളങ്ങളുമാണ്. ഇതെല്ലാം ഞാനിതിന് മുമ്പിലത്തെ ഒരു വീഡിയോക്കകത്ത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടു നോക്കുവാണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാകും. ഇതെങ്ങനെ വളർത്തണം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എങ്ങനെ കൂടുതൽ പൂക്കൾ വരും എന്നുള്ള കാര്യങ്ങളെല്ലാം അതിനകത്തുണ്ട്, മഴക്കാലത്ത് എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ ഇത് ഓർഡർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഇതിൽ ചേർത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി. അത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ കൊറിയർ അയച്ചിരുന്നതായിരിക്കും, DTDC കൊറിയർ വഴിയായിരിക്കും അയക്കുന്നത്. അത് കിട്ടില്ലാത്ത സ്ഥലങ്ങളിൽ കഴിഞ്ഞ പ്രാവശ്യം മഹാരാഷ്ട്രയിൽ നിന്നൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു, അപ്പോൾ അതിനകത്ത് നമ്മൾ പോസ്റ്റൽ വഴിയാണ് അയച്ചു കൊടുത്തത്. DTDCയിൽ കിട്ടത്തില്ലാത്ത സ്ഥലങ്ങളിൽ ഗൂഗിളും സ്പീഡ് ആൻഡ് കൊറിയറിലോ അല്ലെങ്കിൽ DHL വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.